അസ്സലാമലൈക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്, വയനാട്. ഇത് വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറയിൽ കുപ്പാഴത്തറ എന്ന സ്ഥലമാണ്. മുസ്ലിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഫിറോസ് കുന്നുംപറമ്പിൽ ഫൗണ്ടേഷൻ വയനാട് ജില്ലയിൽ തീച്ചങ്ങോടുള്ള സലീം കാക്കും താഹിർ താക്കും ഒരു വീട് കൊടുക്കുന്നതാണ്. അവർക്കുള്ള സ്ഥലം തന്നത് നമ്മുടെ പ്രിയപ്പെട്ട എന്റെ ഒരു കസിൻ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാന ഇബ്രാഹിക്കാണ് നാലത്തിന് സ്ഥലം തന്നത്. ഫിറോസ് കുന്നുംപറമ്പിൽ ഫൗണ്ടേഷൻ നമുക്ക് ഇതിനുവേണ്ടി 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. നമ്മളിത് കരാറ് കൊടുത്തത് 660,000 രൂപക്കാണ്. ഇൻഷാല്ലാ ഒരുപാട് സന്തോഷം. അതിന്റെ ഫൗണ്ടേഷൻ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. അത് മാത്രമല്ല, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫിറോസ് കുന്നുംപറമ്പിൽ ഫൗണ്ടേഷന്റെ ഫണ്ടുകൾ കൊടുക്കുമ്പോൾ അത് ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ കയ്യിൽ തന്നെയാണ് പോകുന്നത്. ഇവരുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, കണ്ണ് നിറഞ്ഞു പോകും. അന്ന് ഞങ്ങളുടെ കൂടെ വന്ന സലാം ടി വി എസും അതുപോലെ തന്നെ പൂമോൻ കാഞ്ഞിനും ഫിറോസ് ഭായിക്ക് ശരിക്കും വല്ലാതെ സങ്കടപ്പെട്ടിട്ടാണ് പോയത്. നമ്മുടെ അജിനോറ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവർക്ക് ഫിറോസ് ഭായിക്ക് കൈമാറിയത്. എന്നാൽ ഒരുപാട് സന്തോഷം, ഇത്ര മനോഹരമായ സ്ഥലത്ത് തന്നെ, ഈ ഒരു സ്ഥലത്തിന്റെ കണ്ണായ സ്ഥലം തന്നെയാണ് നമുക്ക് ഇതിന്റെ ഓണറായ കാന ഇബ്രാഹിക്കുന്നത്. എന്റെ ഒരു ഉപ്പയുടെ അനുജനുണ്ട് ഉമ്മർക്ക എന്ന് പറയുന്ന, അദ്ദേഹം മുഖേനയാണ്, അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കും, അദ്ദേഹം മുഖേനയാണ് നമുക്ക് ഈ സ്ഥലം തന്നത്. ഈ പേര് ഞങ്ങൾ ഇതുവരെ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാന ഇബ്രാഹിക്കയുടെ, കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു 4 സെന്റ് സ്ഥലം കൊടുത്തത് അറിഞ്ഞ വേറെ ആരെങ്കിലും ഏതെങ്കിലും പാവങ്ങൾക്ക് സ്ഥലം കൊടുത്താലോ, അപ്പോ നിങ്ങളുടെ ഒരു പേര് പറയാത്തത് കൊണ്ട് നഷ്ടപ്പെടില്ലേ എന്ന് വെച്ചു. അപ്പൊ മുപ്പര നീ നിനക്ക് വേറൊരു ഉപകാരം കിട്ടുമെങ്കിൽ നീ പറഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുപ്പരെ പേര് ഔട്ട് ചെയ്തത്. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആശയത്തും മിച്ചത്തും ആരോഗ്യവും നൽകട്ടെ. അതുപോലെ ഫിറോസ് കുന്നുംപറമ്പിൽ ഫൗണ്ടേഷനെ സഹായിക്കുന്ന ആളുകൾക്കെല്ലാം റബ്ബിന്റെ കാര്യമുണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം. പാവങ്ങളുടെ സുൽത്താനെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. പ്രാർത്ഥന വേണം. നമുക്ക് രണ്ട് മൂന്ന് നമ്മുടെ കോൺടാക്ടർ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ ചാവി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ നമുക്ക് ഇത്രയും പെട്ടെന്ന് കൊടുക്കണം. സർവ്വൈശ്വര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരുപാട് നന്ദി. ഫിറോസ് കുന്നുംപറമ്പിൽ ഫൗണ്ടേഷനെ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹം എത്തിക്കുക. സ്നേഹത്തോടെ ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്, വയനാട്. ഓക്കെ, ബൈ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ചുറിയന്മാരോട്. കാരണം 1 ലക്ഷം രൂപ നൂറുദ്ദീൻ ഷെയ്ഖ് ചെക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ സംശയത്തിന്റെ മുനയിൽ നിർത്തിയ അവർക്ക് അവരുടെ പേജിലൂടെ തന്നെ നൂറുദ്ദീൻ ഷെയ്ഖ് 1 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്തത് എന്ന് കാണിക്കേണ്ട ഒരവസ്ഥ വന്നല്ലോ. അതായത് 1 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടുപോയ അവിടെ JCB വെച്ചിട്ട്, അല്ല ഹിറ്റാച്ചി വെച്ചിട്ട് അവിടെ വർക്കെടുക്കുന്ന കാണിക്കേണ്ടി വന്നു, തറകെട്ടിയത് കാണിക്കേണ്ടി വന്നു, കല്ലെറുക്കിയത് കാണിക്കേണ്ടി വന്നു, മെറ്റലും അതുപോലെ തന്നെ പാറപ്പൊടിയും ഉള്ളത് കാണിക്കേണ്ടി വന്നു. 1 ലക്ഷത്തിന് ഇതൊന്നുമല്ല, ഇതല്ലാതെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കറിയാം. വയനാട് ജില്ലയിൽ 48, 47, 49 ഒക്കെയാണ് കല്ലിന് വില എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അതൊക്കെ അവിടെ പോട്ടെ, അതൊന്നും ഞാൻ ഇവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജനങ്ങളുടെ കയ്യിൽ നിന്നൊരു പിരിച്ചെടുത്ത ഫണ്ടല്ലല്ലോ. നമ്മളങ്ങനെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്, വീടിന് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഫിറോസ് കുന്നുംപറമ്പിൽ ഞാനും കൂടെ ഒരു വീട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ തന്നെ എത്രയോ ഫണ്ട് വരുമായിരുന്നു, നമുക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതിൽ 2 ഫോട്ടോ. ഈ ഫോട്ടോ 22 ഒക്ടോബറിലാണ് നമ്മൾ ഫണ്ട് കൈമാറുന്നത്. ഈ ഫോട്ടോ അവരെ പണിയെടുപ്പിക്കുന്നത് 19 നവംബർ 2019. അപ്പം അതിനു മുമ്പ് അതിൻ്റെ മുൻപ് അവിടെ മരം മുറിച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു, ഒരുപാട് വർക്കുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ ഇവർ ഈ തറ കുഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തറ കുഴിക്കുന്നതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു തറ എങ്ങനെയാണ് ഹിറ്റാച്ചി വെച്ച് കുഴിച്ചതെന്നുള്ളത്. അപ്പം അവർ പറയുന്നതെന്താ പറയുമോ, ആകെ ഒരു കല്ല് കെട്ടി വേറെ വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത്. വിഡ്ഢികളാണ്, പമ്പരമായ വിഡ്ഢിത്തമുള്ള ആളുകൾ, അസൂയ മൂത്തിട്ട് ഭ്രാന്തായ ആളുകളാണ്. അപ്പോൾ ഈ ഹിറ്റാച്ചി എടുക്കുന്ന വർക്ക്, ഹിറ്റാച്ചിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അവർക്ക് കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോസ്റ്റ് എൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ട് എൻ്റെ സ്റ്റാറ്റസ് എന്നും കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നൂർക്ക ഞാൻ കുഴിക്ക കിണർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത്. അങ്ങനെ അവർ വന്നു കിണർ കുഴിച്ച ശേഷം പകുതിയായപ്പോൾ വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു. അതൊക്കെ ഞാൻ ലൈവിലൂടെ അറിയിച്ചതാണ്. പിന്നീട് അവിടെ
കുഴൽക്കിണറ് കുഴിക്കാൻ വേണ്ടി ഒരു ടീമിനെ കൊണ്ടുവന്നു, അവിടെ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് അതൊക്കെ, അതാ ഞാൻ പറഞ്ഞല്ലോ, നവംബർ 19 കഴിഞ്ഞു ഡിസംബർ, അതായത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, മാർച്ച് ആ സമയം അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മള് ആ ഒരു 3 മാസം കൊണ്ട് തന്നെ ചാവി കൊടുക്കണോന്ന് കരുതിയതാണ്. അതിന്റെ ഫണ്ട് കിട്ടിയ ചാവി കൊടുക്കുകയല്ല, അതിപ്പോ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ 640,000 അങ്ങനെയാണ് നമ്മൾ കരാറിന് കൊടുക്കുന്നത്. അപ്പോ ഫുൾ പണിയും തീർത്ത്, എല്ലാ പണിയും തീർത്ത് ചാവി കൊടുക്കണം എന്ന് കരുതിയ. പക്ഷെ അവർക്ക് 100,000 തരാൻ കഴിയും. പിന്നീട് കോവിഡും കാര്യങ്ങളൊക്കെ ആയി അത് പ്രയാസത്തിലായി. അങ്ങനെ പ്രയാസം പറയുന്ന ഒരാളെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അവര് തരുന്ന ഫണ്ടല്ലേ, നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു വേറെ വീട് ചെയ്തിട്ടില്ല. പിന്നെയും ഈ ഒരു വർഷമാണ് കഴിഞ്ഞ മാർച്ച് മുതൽ ഇപ്പോ ഫെബ്രുവരി ആയില്ലേ, ഇപ്പം വരെ കോവിഡിന്റെ പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നന്മയെ ഒരു രീതിയിലും അംഗീകരിക്കാതെ, നന്മയെ അപഹസിക്കാൻ, നന്മയെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ പോലും അറിയാതെ ഞങ്ങള് നിങ്ങളുടെ പേരൊക്കെ വലുതാവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത വീഡിയോ 20 ലക്ഷത്തിന് നമ്മൾ ആളുകൾ റീച്ചായി, 13 ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു. ഡെയിലി വന്ന് പെറി കേൾക്കുന്ന നിങ്ങൾക്ക്, നിങ്ങൾക്ക് ഇതേ എന്താ പറയാ, മാതാവിനെ തല്ലുന്ന, ഉപ്പയെ അടിക്കുന്ന, ജ്യേഷ്ഠനെ തല്ലുന്ന നിങ്ങളോടൊക്കെ നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേര് പറയാത്തത്. പിന്നെ ഇതിൽ വേറൊന്നും കൂടെ പറയേണ്ട, അവർക്ക് വീടുണ്ട്, 2011 വീട് കിട്ടിയിട്ടുണ്ട്. സുഹൃത്തെ, 2017 ആ താത്തയുടെയും ആ കാക്കയുടെ ഒക്കെ വിവാഹം തന്നെ കഴിയുന്നത്. ഓക്കെ, 2011 അവർക്കൊരു വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നത്, ആ വീട്ടിൽ ആ ഉമ്മ, ഒരു സുഖമില്ലാത്തൊരു ഉമ്മ താമസിക്കുന്നുണ്ട്, 2 ആങ്ങളമാര് വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. അതായത് നമ്മളൊക്കെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചാൽ പുയാപ്പിളിയും പെങ്ങളൊക്കെ നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ സുഹൃത്ത് അവരെ കല്യാണം കഴിച്ച് അവർ വേറെ വീട്ടിലേക്ക് താമസം മാറിയിട്ട് വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. നിങ്ങൾ എന്തിനാണ് ഒരാളെ സഹായിക്കുകയില്ല, സഹായിക്കുന്ന ആളുകളെ അപമാനിക്കാൻ, സഹായങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയിച്ചത് കൊണ്ട് എനിക്കിപ്പോ ഒരുപാട് ഉപകാരമുണ്ട്. ആ സ്ഥലം കൊടുത്തതും നമ്മൾ ആരോടില്ല, വലിയ രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പൊ 280,000 രൂപയുടെ ആ സ്ഥലം കൊടുത്തു എന്നുള്ളത് നാട്ടുകാരൊക്കെ അറിഞ്ഞു. എന്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം, എന്റെ പ്രവർത്തനങ്ങൾ അറിയാം. പിന്നെ നൂറുദ്ദീൻ ഷെയ്ക്ക് 2007 മുതൽ 2016 വരെ ഖത്തറിലുണ്ടായിരുന്നേ. ഓക്കെ, ഖത്തറിലുണ്ടായിരുന്നേ. അത് ഖത്തറിലുള്ള ആളുകൾക്കറിയാം, നാട്ടിലുള്ള ആളുകൾക്കറിയാം. എടോ നീ എന്താടോ പണിയെടുക്കുന്നത്, എടോ ചൊറിയ, നീ എന്താടോ വേസ്റ്റ് പണിയെടുക്കുന്നത്, നീ എന്ത് പണിയാടോ എടുക്കുന്നത്? നീ വാ കോഴിക്കോട് ജില്ലയിൽ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ 7-ാം നിലയിൽ നൂറുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു കമ്പനി ഉണ്ട്, ഒരു ഓഫീസ് ഉണ്ട്. വേണേ വന്നിട്ട് കണ്ടിട്ട് പോട്, കണ്ടിട്ട് കൺകുളിർമയായിട്ട് പോട്. പിന്നെ നിനക്ക് വേറെന്താ അറിയേണ്ടത്? എനിക്ക് ഇനി എൻ്റെ കുടുംബമാണ് അറിയേണ്ടത്. എനിക്കൊരു 6 വയസ്സുള്ള മോളുണ്ട്. എൻ്റെ ഭാര്യ ഒരു +2 അധ്യാപികയാണ്, ഒരു +2 ഇംഗ്ലീഷ് അധ്യാപികയാണ് എൻ്റെ ഭാര്യ. ഇനി നിനക്ക് വേറെന്താ അറിയേണ്ടത്? ഞാൻ 2019 തന്നെ ഞാനൊരു വീട് കൂടിയിട്ടുണ്ട്, അതൊന്ന് വന്ന് കണ്ടാളെ. വേണമെങ്കിൽ നാണവും മാനവും വേണടോ, അല്ലെങ്കിൽ നാണവും മാനവും ഉള്ള ആളുകൾ കുളിച്ച കുളത്തെ പോയി ഒന്ന് കുളിക്കുകയെങ്കിലും വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്മ ചെയ്യുന്ന ആളുകളൊക്കെ അപഹസിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ നിന്റെ സമയം എനിക്കെടുത്തുമ്പോൾ സർവശക്തനായ ഈശ്വരന് ദൈവത്തിന് അള്ളാഹുവിന് നിങ്ങളോടൊക്കെ അള്ളാഹു തരും, നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി പാവങ്ങളുടെ സുൽത്താൻ ശ്രീ ഫിറോസ് കുന്നുംപറമ്പ് പറഞ്ഞത് കേട്ടാ മതി. ഇതൊക്കെയാണ് കഥകള്. അപ്പൊ നൂറുദ്ദീൻ ഷെയ്ഖ്, നീ ചെയ്ത കാര്യം വളരെ കറക്റ്റാണ്, ഇങ്ങനെ തന്നെ മുന്നോട്ട് വെക്കോ നൂറു. കാരണം എന്താന്ന് വെച്ചാല്, 100,000 രൂപയിൽ 115,000 രൂപയുടെ പണിയാണ് അവിടെ നൂറ് എടുത്തിരിക്കുന്നത്. അതായത് എക്സ്ട്രാ 15,000 രൂപ അവൻ എവിടെ നിൽക്കും സംഘടിപ്പിച്ചിട്ടാണ് അവിടെ കല്ലടക്കം വാങ്ങിച്ചിട്ടിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ആ കുടുംബത്തിന് കൃത്യമായി വാടകയും ഭക്ഷണവും കൊടുത്തത് നൂറ് തന്നെയാണ്. ഇല്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അതിലൊന്നും ഒരു തെറ്റില്ല. കാരണം ഞാനിപ്പോ അവരോട് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഫിറോസിനെ കുറ്റം പറഞ്ഞോ, നൂറുവിനെ കുറ്റം പറഞ്ഞോ, ഞങ്ങൾ ഇന്നത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ പാവങ്ങൾ പറഞ്ഞു പോവും. അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ എത്രയോ ഭാഗങ്ങളിൽ സംഭവിക്കാറുണ്ട് അല്ലേ. അവർ ഒരു ബുദ്ധിമുട്ടിൽ കിടക്കുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഫിറോസിനെ കുറ്റം പറഞ്ഞാൽ മതി, നൂറുവിനെ കുറ്റം പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ റെഡിയാക്കി തരാം, അവർ വീട് തന്നില്ലെങ്കിൽ ഞങ്ങൾ തരാം, നിങ്ങൾ പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അത് പറയാനൊക്കെ അവർ തയ്യാറാവുമായിരിക്കും. കാരണം അത് അവരുടെ ആ ഒരു അവസ്ഥയെ നിങ്ങൾ ചൂഷണം ചെയ്യലാണ്. പക്ഷേങ്കിൽ എല്ലായിടത്തും സത്യം എന്നൊരു സാധനമുണ്ട്. നിങ്ങൾ പറയാം 100,000 രൂപയ്ക്കുള്ള പണി അവിടെ നടന്നിട്ടില്ലെങ്കിൽ ശരി, അവിടെ ഒരു പണിയും നടന്നിട്ടില്ല, പണം വാങ്ങിച്ചുകൊണ്ടുപോയി ആ സ്ഥലം കാട് പിടിച്ച് അവിടെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ന്യായമുണ്ട്, ആ പണം എവിടെ പോയി എന്ന് ചോദിക്കണം. പക്ഷേ 100,000 രൂപ 100 വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ കാട് വൃത്തിയാക്കി, ആ നിലം ഒപ്പമാക്കി, ഫൗണ്ടേഷൻ കീറി, കല്ല് കെട്ടി, അതിന്മേലെ വെട്ടുകല്ല് വെച്ച്
ഇപ്പോ ഇനി അതിന്റെ ബെൽറ്റ് വാർക്കേണ്ട ലെവല് വരെയും എത്തിച്ച് 100,000 കൂടുതൽ പണം ചെലവാക്കിയിട്ട് ആ പാവം ഈ കാര്യം ചെയ്തിരിക്കുമ്പോ ഓനെ കള്ളനാക്കാൻ ശ്രമിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊരു കാര്യം അറിയോ, ആ കാലിന് പോളിയോ ബാധിച്ച ആ സ്ത്രീക്കും കാലില്ലാത്ത സലീം എന്ന് പറയുന്ന വ്യക്തിക്കും സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരുത്തനാണ്. ലൈവ് ഇട്ടിട്ട് ഈ പാവങ്ങൾക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈവിൽ വന്ന് കരഞ്ഞു പിടിച്ച് ആരുടെ കയ്യിൽ നിന്നൊക്കെയോ സ്ഥലവും വാങ്ങിച്ചു കൊടുത്ത് വീടുണ്ടാക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഞാൻ അതിലേക്ക് 100,000 രൂപ കൊടുത്ത് ആ കുടുംബത്തിന് എല്ലാ മാസവും ഭക്ഷണവും വാടകയും കൊടുത്ത് പോറ്റിയ നൂറുദ്ദീൻ ഷെയ്ഖിനെ കള്ളനാക്കാൻ വേണ്ടി ആ കുടുംബം ശ്രമിക്കുകയും മറിച്ച് അവനെ കള്ളനാക്കാൻ വേണ്ടി ഈ പറയുന്ന ഈ രണ്ട് വേസ്റ്റുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. പഠിച്ചവനടുത്ത് യാതൊരു വിധ സംശയമില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. എന്നാ ശരി, എല്ലാവരോടും അസ്സലാമു അലൈക്കും.